നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് NRIs ചെയ്യുന്ന ഒരു മൂന്ന് മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ ഇത് മിസ്റ്റേക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാവും. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ആള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആള് NRI ആയിട്ട് ഗൾഫിലേക്ക് ജോലിയൊക്കെ കിട്ടി ഇവിടെ നിന്ന് പോയി സമയത്ത് ആള് ചെയ്തിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ, പിന്നെ ആളുടെ സുഹൃത്തുക്കളും പലവരും ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതൊരു എൻ്റെ എക്സ്പീരിയൻസ് അല്ല, എൻ്റെ ഒരു ട്രൂ NRIs നിന്ന് കിട്ടിയേക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാനിത് പറയാൻ പോകുന്നത്. ആൾ പറഞ്ഞത് നിർബന്ധമായിട്ടും പറയണം എന്ന് പറഞ്ഞപ്പോൾ അത് സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ യങ്സ്റ്ററാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് കം ഔട്ട് ആകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പലരും ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു നാട്ടിൽ ചിലപ്പോൾ ഒരു അത്യാവശ്യം ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലായിരിക്കും, അല്ലാതെ ചിലപ്പോൾ വളരെ കുറഞ്ഞ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ പോയി തിരിച്ച് വരേണ്ട ടൈമിൽ നമുക്കിവിടെ ഏൺ ചെയ്യണേക്കാളും ചിലപ്പോൾ ഡബിളോ ത്രിപ്പിളോ ഒക്കെ നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ തിരിച്ച് വരേണ്ട ടൈമിൽ നമ്മുടെ പണം നമ്മുടെ ബാങ്കിലേക്ക് വരുന്നതെല്ലാവരും ബാങ്കിൽ ബാങ്ക് മാനേജേഴ്സൊക്കെ കാണും, അവിടുത്തെ RMs കാണും. അവർ ചിലപ്പോൾ നമ്മളോട് പറയും ലോൺ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്, നിങ്ങൾക്ക് നല്ല ലോണ് കിട്ടും. നമ്മൾക്ക് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത്, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ആവശ്യം പ്രധാനമായിട്ടും മിക്കവാറും ഒരു വീടൊക്കെ ഒരു മോഡിഫിക്കേഷൻ നടത്തണം എന്നല്ലേ. കാരണം വെച്ചാൽ മകൻ ഗൾഫിൽ പോയി വരയ്ക്കുന്നു, അപ്പോൾ വീടിൻ്റെ സ്ഥിതി ഇതാണ്, പെട്ടെന്നൊരു കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ സ്ഥിതി ഒന്ന് നന്നാക്കണം, അങ്ങനെയാണെങ്കിൽ ഒരു ഗൾഫുകാരനാവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ വീടിൻ്റെ മോഡിഫിക്കേഷൻ നടത്താനായിട്ട് പലവരും നിർബന്ധിച്ചിരും. അപ്പോൾ ഒരു 15 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ഒക്കെ ലോണും കിട്ടാന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. അതിനായിട്ട് 9% അല്ലെങ്കിൽ 10% ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപ എടുക്കണമെന്ന് വിചാരിക്കുക, 10 വർഷത്തേക്കായിരിക്കും ചിലപ്പോൾ അത് എടുക്കണത്, 9% കിട്ടുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, 15 ലക്ഷം രൂപ 19000 രൂപ EMI അടച്ചാൽ മതി 9% അടയ്ക്കാം. ഈസി ആയിട്ട് നമുക്കൊരു 19000 രൂപ മാസം അടയ്ക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഗൾഫിൽ നല്ല ജോലി, വേറെ ചിലവൊന്നുമില്ല. നമ്മളതെടുക്കും. ഇത് 10 വർഷം അടച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 23 ലക്ഷമായിട്ടാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. വീട് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഈ 19000 രൂപ എല്ലാ മാസവും അടച്ച് 23 ലക്ഷം രൂപ കഴിഞ്ഞ് വരുന്നത് കഴിയുമ്പോൾ എന്ത് ഉണ്ടാവാനാണ്? 23 ലക്ഷം രൂപ എവിടെ പോയി എന്നറിയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു വീട് മോഡിഫൈ ചെയ്യണത് വളരെ ആവശ്യമാണ്, അങ്ങനെയൊക്കെ ഒരു ജസ്റ്റിഫിക്കേഷനാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ചെയ്തോളൂ. പക്ഷേ ഇത് ചെയ്യണേക്കാളും മുന്നേ ഒന്ന് ആലോചിക്കുക, ഞാൻ ഇത്രയധികം ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ചെയ്യണോ? അതിനേക്കാളും ഭേദം കുറച്ചും കൂടി ഒന്ന് ഒരു 5 വർഷം കൂടി നീക്കിയിട്ട് ഒരു മോഡിഫിക്കേഷൻ നടത്തിയാൽ പോരെ. പൈസ ഈ പറഞ്ഞ 19000 രൂപ എല്ലാ മാസവും ഒന്ന് സേവ് ചെയ്തിട്ട്, ഒന്നില്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിലോ എല്ലാ മ്യൂച്വൽ ഫണ്ടിലോ ഇട്ട് അതൊന്ന് ഗ്രോ ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള ലാഭം എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയാൽ പോരെ എന്ന് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മിസ്റ്റേക്കാണോ അല്ലേ എന്നുള്ളത്. അത് ഓരോരുത്തരുടെ ആവശ്യമാണ്, വീടിൻ്റെ അർജൻസിയും കാര്യങ്ങളനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ തീരുമാനമെടുക്കുക. ഇത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നമ്മൾ ഇവിടേക്ക് വന്നൊക്കെയല്ലേ, ഒരു നാട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാറൊക്കെ വേണ്ടേ. അപ്പോൾ കാർ പർച്ചേസ് നടത്താമെന്ന് പറഞ്ഞിട്ട് കാറിന് ലോൺ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ കാറിന് ലോൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയൊക്കെ എനിക്കും വേണ്ടത്. അപ്പോൾ 10 ലക്ഷം രൂപ നമുക്കൊരു NRIക്കാരന് ഒരു ബാങ്ക് ലോൺ തരാനായിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു മാന്യമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റും അവർ ചെയ്യും, 10% ഒക്കെ ആയിരിക്കും ചാർജ് ചെയ്യണത്. അതിന് ഒരു 21000 രൂപ ഒരു EMI ആയിട്ട് വരും 5 വർഷത്തേക്കാണെന്ന് ഓർക്കണം. ഈ 5 വർഷത്തേക്ക് 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ അടച്ചു കഴിയുമ്പോൾ 12.5 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഈ കാറിൻ്റെ വില 10 ലക്ഷത്തിൽ എടുക്കുന്നത് എങ്ങനെ പോയാലും ഡിപ്രീസിയേഷൻ ആയിട്ട് പകുതി വില പോലും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ അടച്ചേക്കുന്ന പൈസ തന്നെ 12.5 ലക്ഷം രൂപ അടച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. 2.5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് വെറുതെ പോയി. ഈ പൈസ നമ്മൾ ഇത്ര പെട്ടെന്ന് നമുക്കൊരു കാറ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ മിക്കവാറും നമ്മൾ നാട്ടിൽ വരുന്നത് ഒരു വർഷം അവിടെ നിൽക്കുമ്പോൾ ഒരു മാസം ഒരിക്കലും ഇവിടേക്ക് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കാറ് അവിടെ വാങ്ങിയിടേണ്ട ആവശ്യമുണ്ടോ? ഒരു റെൻ്റൽ കാറോ വല്ലതും വാങ്ങിയാൽ പോരെ, എടുത്താൽ പോരെ. ഈ മിസ്റ്റേക്ക് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമുക്ക് ലോണ് കിട്ടും എന്നുള്ള ഒരു കാര്യം കൊണ്ട് പലരും അനാവശ്യമായിട്ട് കാറ് വാങ്ങും. ഇനി ചിലപ്പോൾ ഒരു 10 ലക്ഷത്തിന് വാങ്ങേണ്ട കാറിന് പകരം ചിലപ്പോൾ നമുക്ക് ഈ കാറ് പോരാ, നമുക്കൊരു 15 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെയും കാറ് വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്ഥിതി പറയേണ്ട കാര്യമില്ല. ഇവന് ലോണ് കിട്ടും, എന്തിനാ വെറുതെ ഇത്രയും കാര്യങ്ങളൊക്കെ. ഇതും കുറച്ചും കൂടി വൈകിയിട്ട് നമുക്കൊരു കൃത്യമായിട്ട് കാറിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ വാങ്ങിയാൽ പോരെ എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ എന്ത് മെച്ചമുണ്ടെന്ന് ഒന്ന് ആലോചിക്കാവുന്നതാണ്. വളരെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കുക. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു NRIs ഒക്കെ നാട്ടിൽ വരുന്ന സമയത്ത് കുറേ പേര് വന്നിട്ടുണ്ടാകും, ഈ പറമ്പ് നല്ലതാണ്, ഈ പറമ്പ് നമുക്ക് വാങ്ങാം,
അപ്പുറത്തെ പറമ്പ് കൂടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുറ്റം ഒന്നും കൂടി വലുതാക്കുക. ഇങ്ങനെ പറഞ്ഞ് 100 ഐഡിയാസ് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരായിട്ട് വരുന്നുണ്ടാവും. കാരണം നാട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ പറഞ്ഞു, ഇങ്ങനെ ഒരു ഗൾഫുകാരനെ കിട്ടിയേക്കണ്, ഇവന് പൈസ വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബ്രോക്കറേജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് അവൻ്റെ ആവശ്യം. അപ്പോൾ അവൻ ഇപ്പം പലരും പറയും ഈ ചേട്ടന് എനിക്ക് വേണ്ടി എന്തൊക്കെ സഹായമുണ്ട് കാണിക്കുന്നത്, ഇവല്ല കാര്യമുണ്ടോ? വളരെ സിമ്പിളല്ല, അവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണതിൻ്റെ പേരാണ് അവർ വന്ന് സഹായിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്ന് പറഞ്ഞു, നമുക്കാണെങ്കിൽ ലോണും കിട്ടാനുണ്ട്, നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കൂടെ, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നാളെ ഡബിൾ ആവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരിത് ആലോചിക്കും, നിങ്ങളൊരു പറമ്പ് വാങ്ങിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എത്ര പറമ്പ് നിങ്ങൾക്ക് 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തിനുള്ളിൽ ഡബിളായിട്ടുണ്ട്? ഇത് ഇനി ഡബിളായി കഴിഞ്ഞാൽ തന്നെ ഇത് വിൽക്കാനായിട്ട് വേറൊരു ബ്രോക്കറുടെ സഹായം വേണ്ടേ? അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ലാഭം കിട്ടുന്നുണ്ട്? ഇത് ആലോചിച്ചാൽ മതി. ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 15 ലക്ഷം രൂപയുടെ പറമ്പാണെന്നായിരിക്കും, അല്ലെങ്കിൽ 30 ലക്ഷം രൂപ പറമ്പാണ്. ഇപ്പോൾ 15 ലക്ഷം രൂപ ആണെങ്കിൽ തന്നെ അതിന് ഒരു 5 കൊല്ലത്തേക്കാണെങ്കിൽ ലാൻഡ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് 10% മുകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ EMI ഏകദേശം ഒരു 32,000 രൂപ മാസം അടയ്ക്കേണ്ടി വരും. ഇത് 15 ലക്ഷം രൂപയുടെ 5 വർഷത്തിനുള്ള അടച്ചു കഴിയുമ്പോൾ 19-20 ലക്ഷം രൂപ നമ്മൾ മുതലിലേക്കും പലിശയും കൂടി കൂട്ടി അടയ്ക്കേണ്ടി വരും. ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് തോന്നുന്നുണ്ടാകും ഈ 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സാധനം 20 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുള്ളൂ. 20 ലക്ഷം രൂപയ്ക്ക് വിറ്റാൽ മാത്രമേ നമ്മുടെ മുതലിനെ മാച്ച് ചെയ്യുന്നുള്ളൂ. അത് ഈ 20 ലക്ഷത്തിനേക്കാളും കൂടുതലിനെ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ലാഭം വരുന്നുള്ളൂ. ഇതെല്ലാനും നമുക്ക് കുറച്ചും കൂടി ഡിലേ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ശരിക്കും പൈസ ഉണ്ടായിട്ട് നമ്മൾ ലോൺ എടുക്കാതെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് മെച്ചപ്പെടും? ഇത് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ ഓരോ പർച്ചേസ് ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈ കാര്യങ്ങൾ 3 മിസ്റ്റേക്ക് എന്നുള്ള പുള്ളിക്ക് വേറെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ 3 മിസ്റ്റേക്കുകൾ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും ഒരു ലാർജർ ഓഡിയൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത്. നിങ്ങളും ഇതിനൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരുന്ന് ആലോചിക്കും, ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, എനിക്ക് എങ്ങനെ നന്നായിട്ട് പൈസ എഫക്റ്റീവായിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് എടുക്കാനും പറ്റും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സമ്മാനമായിട്ട് നമുക്ക് ജോലിയൊക്കെ എടുത്ത് ജീവിക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.